അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഹൈഫ മോളുടെ ജീവിതം വളരെ സന്തോഷകരമായ ജീവിതയായിരുന്നു ഉമ്മക്ക് ഒരേ പെൺകുട്ടിയാണ് സന്തോഷകരമായി വിവാഹം കഴിച്ചു കൊടുത്തത് ആ കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ സന്തോഷമെന്ന് പറയുന്നത് ഐഫയുടെ സന്തോഷമാണ് ഐഫയുടെ ദാമ്പത്യ ജീവിതത്തിൻ്റെ സന്തോഷം അവരുടെ സന്തോഷമാണ് സുമുഖനായ സുന്ദരനായ നല്ല സാമ്പത്തിക കഴിവുള്ള ഒരു ഭർത്താവിനെ തന്നെ അവർ കെട്ടിച്ചയച്ചു കാരണം തനിക്കുള്ള ഒരു മകളും തൻ്റെ സമ്പന്ത് സമ്പാദ്യമെല്ലാം അവർക്കുള്ളതാണ് ഐഫയുടെ ജീവിതത്തിൻ്റെ മനോഹരമായ ജീവിതം ദാമ്പത്യ ജീവിതത്തിൽ ഒരു അല്ലലും അലറ്റലുമില്ലാതെ സന്തോഷകരമായി മുന്നോട്ടു പോകുന്നു ഇതിൻ്റെ അടുക്കാണ് ഭാര്യക്കപ്പെട്ടെന്ന് ഉദര രോഗം ബാധിച്ചത് ഭാര്യ എപ്പോഴും ബാത്റൂമിൽ തന്നെയാണ് കഴിയുന്നത് കൂടുതൽ സമയം അതിന് ഭർത്താവിൻ്റെ ഉമ്മ ചോദിച്ചത് ഈ ബാത്റൂമിൽ കഴിയുമ്പോൾ എന്താണ് സംഭവം ബാത്റൂമിൽ എത്തുമ്പോൾ ചെറിയ ഒരു ആശ്വാസം കിട്ടുന്നുണ്ട് അങ്ങനെ ഡോക്ടറിനെ കാണിച്ചപ്പോൾ അങ്ങനെ കാര്യമായൊരു അസ്വസ്ഥത ഒന്നും കാണിക്കുന്നില്ല ഭർത്താവിന് സങ്കടം ഭാര്യയുടെ യുധരോഗം മൂർച്ഛിച്ചു വരുമ്പോൾ സ്വാഭാവികമല്ലേ ഭർത്താവിൻ്റെ തിരക്കിട്ട കച്ചവടമാണ് ഭാര്യയോട് ഒന്ന് ഫോൺ വിളിച്ച് സംസാരിക്കാനോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ അന്വേഷിക്കാനോ ഒന്നും സമയമുണ്ടാവില്ല രാത്രി വരും ഒരു യാന്ത്രിക പോലെ ബന്ധപ്പെടും രാവിലെ വീണ്ടും ബിസിനസ്സിൻ്റെ ടെൻഷനാണ് അങ്ങനൊരു ദിവസം ഭർത്താവിന് വല്ലാത്ത സങ്കടമായി എത്ര സമയമാണ് ഈ ബാത്റൂമിലിരുന്ന് ഇങ്ങനെ സമയം കളയുന്നത് അവരുടെ വേദന ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി വാതിലിൻ്റെ ബാത്റൂമിൻ്റെ വെൻറ്റിലേറ്ററിനെല്ലാം തുറന്നു നോക്കി നോക്കുമ്പോൾ കണ്ട കാഴ്ച ഭർത്താവിനെ തന്നെ ഞെട്ടിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു നമ്മുടെ ഭാര്യന്മാർ ഒരു കാര്യമുണ്ട് ഒരു ഭർത്താവിൻ്റെ ഒരു ഭർത്താവിന് ഒരു ഒരു പെണ്ണിനെ ആണിൻ്റെ കൂടെ എത്ര കൊല്ലം ജീവിച്ചാലും ഒരു പെണ്ണിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പ്രയാസമാണ് അതേ ഒരു പെണ്ണിനെ ഒരു ഭർത്താവിൻ്റെ ഒരു ആണിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ സെക്കൻഡുകൾ കണ്ട് സാധിക്കുമെന്നുള്ളതാണ് നോക്കുന്ന സമയത്ത് ബാത്റൂമിൽ നിന്ന് ഫോണെടുത്ത് വല്ലാത്ത കൊഞ്ച് കൊഴഞ്ഞ് സംസാരിക്കുന്ന ദൃശ്യമാണ് ഈ ഭർത്താവ് കാണുന്നത് പെട്ടെന്ന് ഭർത്താവ് വാതിൽ തുറക്കാൻ പറഞ്ഞു വാതിൽ തുറന്ന് ആരോടാണ് സംസാരിച്ചതെന്ന് ചോദിച്ചു അത് എൻ്റെ മൂത്തമ്മയുടെ മകളാണ് അങ്ങനെ ഫോൺ വന്നപ്പോൾ അറ്റൻഡ് ചെയ്തു അങ്ങനെയാണ് സംസാരിച്ചത് അവിടെ നിന്ന് എന്നെ കാര്യമാക്കില്ല പിന്നെ ബാത്റൂമിൽ നിന്ന് പോകുന്ന സംസാരിക്കാനാണോ അല്ല ഇന്ന് ഫോൺ വന്നപ്പോൾ സംസാരിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഭർത്താവ് ഒരു കാര്യം ചെയ്തു ആ വെൻ്റിലേറ്റർ മെല്ലെ ഓപ്പൺ ചെയ്ത് തന്നെ ഇവൾക്കറിയാതെ രീതിയിൽ വെച്ചു അവൾ എത്ര ലേട്ട് സംസാരിക്കുന്നു എന്നത് കൃത്യമായി അറിയണമല്ലോ അങ്ങനെ വീണ്ടും കച്ചവടത്തിന് പോയ ഭർത്താവ് ഉമ്മയുടെ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു അവൾ ബാത്റൂമിൽ പോകുന്ന സമയം അറിയിക്കണം ബാത്റൂമിൽ പോയ സമയം അമ്മായിമ്മ വിളിച്ചറിയിച്ചു നേരെ വീണ്ടും വന്നു നോക്കുമ്പോൾ അതേ സംസാരമാണ് ഉമ്മ കൊടുക്കുന്നു സംസാരിക്കുന്നു മണിക്കൂറുകളോളം സംസാരിച്ചു ഇതൊക്കെ ഭർത്താവ് വീട് ചെയ്തു ഭാര്യയെ കാണിച്ചു എനിക്കിതാണ് ഉദര രോഗം അത് വലിയൊരു പ്രശ്നയിലേക്ക് വഴിതിരിച്ചു അങ്ങനെ അവസാനം വീട്ടുകാരോട് പറഞ്ഞു നിങ്ങളുടെ മകൾ എനിക്ക് വേണ്ട എൻ്റെ പൊന്നുമക്കളെ ഞാൻ സ്നേഹത്തോട് നോക്കിക്കൊള്ളാം എന്ന് ഇത് വലിയ വിഷയം അവിടെ അങ്ങനെ അവസാനം തൊലാക്കിൻ്റെ വക്കലെത്തുമ്പോൾ അത് ഒത്തുതീർപ്പിൽ ശരിയാക്കാനുള്ള ഒരു പദ്ധതിയിലെത്തി ഇവിടെ ഭർത്താക്കന്മാരായ ആളുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വീട് ജോലി ലഘൂകരിക്കാൻ വേണ്ടിയുള്ള എല്ലാ ആധുനിക ഉപകരണങ്ങൾ വീട്ടിലുണ്ടാവും പിന്നെ സ്ത്രീകൾ കൂടുതൽ ഒഴിവ് സമയമാണ് വീട്ടിൽ കിട്ടുന്നത് ഈ ഒഴിവ് സമയത്ത് മൊബൈലിലൂടെയാണ് ഇവരുടെ ജീവിതം ഓറ് തീർക്കുന്നത് മൊബൈൽ കൂടുതലും ഇവർ കാണുന്നത് ഒരാണും പെണ്ണും പ്രണയിക്കുന്നതും അവരുടെ സംസാരവും അവരുടെ ആ മനോഹരമായ ജീവിതം കാണുമ്പോൾ അതുപോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അതിനിടയ്ക്ക് ഈ സഹോദരിക്കുന്ന ഒരു മിസ് കോളിലൂടെയാണ് ഈ ബന്ധം ഉടലെടുക്കുന്നത് ഭർത്താവിനോട് സംസാരിക്കാൻ സമയമില്ല ഇയാൾ കച്ചവട തിരക്കിലാണ് ആ സമയത്ത് നല്ല സംസാരിക്കുന്ന ഒരാളാണ് ഈ മിസ് മിസ് കോളിലൂടെ പരിചയപ്പെടുന്നത് അതിലൂടെയാണ് ഇവരുടെ സംസാരം ഉടലെടുക്കുന്നത് അവർ സംസാരിച്ചുമെന്നല്ലാതെ മറ്റൊരു ബന്ധവും അവർക്കിടയിൽ നടന്നിട്ടില്ല അത് കൃത്യമായ അമ്മായിക്കറിയാം കാരണം വീട്ടിൽ നിന്ന് പുറത്തു പോയ ഒരു കേസുമില്ല അങ്ങനെ കൗൺസിലറുമായി ബന്ധപ്പെട്ട് കൃത്യമായി അന്വേഷിച്ച് പിന്നെ അവിടെ പഴയ ഭാര്യ ആക്കിയെടുത്തു അവിടെ ഞാൻ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ ഭാര്യ ഇത്രയും മോശമായ ഒരു പ്രവൃത്തിക്ക് പോകാനുണ്ടായ കാരണം ഭർത്താവിനും ഇതിനൊരു പങ്കുണ്ട് എന്നാണ് കാരണം ഈ ഭാര്യ മറ്റുള്ളവരുമായിട്ടുള്ള ചാറ്റിങ്ങും ചീട്ടിങ്ങും ഈ ഫോൺ വിളിയും വർദ്ധിക്കാൻ കാരണം ഈ മൊബൈൽ ഫോ ഫോണിൻ്റെ അനാവശ്യമായ ഉപയോഗം അതിലൂടെ പരസ്പരമുള്ള പ്രണയബന്ധങ്ങൾ ഇതൊക്കെ കാണുമ്പോൾ അതുപോലെ ജീവിക്കണമെന്ന് ഈ അനുഖരണവാസനം കൂടുതൽ പെൺകുട്ടികൾക്കാണ് മറ്റുള്ളവരെ അനുകരിക്കുക പിന്നെ അവനെ കയ്യോട് പിടികൂടി ആ സംസാരിക്കുന്ന ആളെ ആരെന്നറിയോ അവൻ അങ്ങനെ എത്രയോ പെൺകുട്ടികളോട് സംസാരിച്ച് അവരൊന്ന് പണം ഉണ്ടാക്കുന്ന ആളാണ് ഇവൾ തന്നെ ഒരുപാട് പണം അവന് കൊടുത്തയച്ചിട്ടുണ്ട് പിന്നെയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അറിഞ്ഞത് അഹ്ഹ്റുബ് സുഹാന ഉച്ഛാന നമ്മുടെ ദാമ്പത്യ ജീവിതത്തിലുള്ള എല്ലാ അല്ലരുകളും അലറ്റലുകളും മാറ്റി സന്തോഷകരമായ ജീവിതമുള്ളവർ എനിക്ക് അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും വരഹമുല്ലാഹി വാർത്തകാ